നമസ്കാരം. വിശ്വം മുഴുവൻ ഭാരതത്തിന്റെ ഉജ്ജ്വല യശസ് പ്രസരിപ്പിച്ച് ധർമ്മത്തിന്റെ പാത തെളിയിച്ച സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ ഓർമ്മിക്കുക. അധസ്ഥിതനും നിരക്ഷരനും ദരിദ്രനും പാമരനും ചെരുപ്പുകുത്തിയും തൂപ്പുകാരനുമെല്ലാം നിന്റെ രക്തമാണ്, മാംസമാണ്, നിന്റെ തന്നെ സഹോദരന്മാരാണ്. ഹൈന്ദവന്റെ സംസ്കാരമാണിത്. കാലം ഈ വിവേകവാണി കേട്ടത് ഉൾപുളകത്തോടെയാണ്. അതിപുരാതന കാലം മുതൽ അത്യാധുനിക കാലം വരെ ജീവിതത്തെ സംബന്ധിച്ചുള്ള അത്യുദാത്തമായ മാതൃക മനുഷ്യലോകത്തിന് കാണിച്ചു കൊടുത്ത ഈ പുണ്യഭൂമിയുടെ സംസ്കാരം ആകാശഗംഗയുടെ പ്രകാശവർഷം പോലെ പ്രശോഭിക്കുന്നു. ഓരോ ഭാരതീയനും അവന്റെ സംസ്കാരത്തിലൂടെ എല്ലാം ഒന്നായി കാണുന്നു. സകലതിനും അവൻ മനസ്സുഖം ആശംസിക്കുന്നു. അറിഞ്ഞും അറിയാതെയും ലോകജനത ഈ സംസ്കാരം തേടിയെത്തുന്നു. ക്ഷേത്രം എന്നാൽ ക്ഷയമേൽക്കാത്ത സ്ഥാനം എന്നാണല്ലോ അർത്ഥം. അഥവാ നാശത്തിൽ നിന്ന് രക്ഷിക്കുന്ന ചൈതന്യം കൂടിയിരിക്കുന്നു. ബിംബത്തിൽ തന്ത്രി രൂഢമൂലമാക്കിയിട്ടുള്ള തേജസ് കുറയാതിരിക്കുന്നതിനാണ് നിത്യപൂജ നടത്തുന്നത്. ആധ്യാത്മിക ഉന്നതിയും ശ്രേയസ്സും ഉണ്ടാകാൻ ക്ഷേത്രദർശനം ആവശ്യമാണ്. ദേവനിലുള്ള ഗുണവിശേഷങ്ങൾ നമ്മളിലേക്ക് സംക്രമിപ്പിക്കുന്നതിനാണ് നാം അമ്പലത്തിൽ പോകുന്നത്. കൊടിമരം, വലിയ ബലിക്കൽ, മണ്ഡപം എന്ന് പിന്നിട്ടാണ് ദർശനം നടത്തുന്നത്. ഇവയുടെ എല്ലാം പൊക്കങ്ങൾ തമ്മിൽ നിശ്ചിതമായൊരു പൊരുത്തമുണ്ട്. കൊടിമരം നിവർത്തിയിട്ടാൽ വിഗ്രഹത്തെ സ്പർശിക്കുന്നതിനുള്ള നീളമുണ്ടായിരിക്കും. കാമക്രോധ മോഹാദികളെ ബലിയർപ്പിച്ചു വേണം ദേവദർശനം എന്ന് ബലിക്കല്ലുകൾ സൂചിപ്പിക്കുന്നു. വൈദിക കർമ്മങ്ങളുള്ള സ്ഥാനമാണ് മണ്ഡപം. ശ്രീകോവിൽ ഈശ്വരന്റെ ചിന്മയ കോശമാണ്. ഈശ്വരൻ ലോകസൃഷ്ടിക്ക് അനുഗ്രഹശക്തിയെ മായയിൽ ഐക്യപ്പെടുത്തുന്നതിനാണ് ഗർഭഗൃഹം സൂചിപ്പിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ തദനുരൂപമായ മാനസികാവസ്ഥ ഭക്തന്മാർക്കുണ്ടായിരിക്കണം. ഐരാണിക്കുളവും പിന്നെ ഗോകർണം, എറണാകുളം എന്നിങ്ങനെ 108 ശിവാലയങ്ങളിൽ പ്രമുഖ സ്ഥാനം നേടിയ പരശുരാമൻ സ്ഥാപിച്ചു എന്ന് പറയുന്ന മാള ഐരാണിക്കുളത്തെ ഉമയുടെയും മഹേശ്വരന്റെയും ചൈതന്യം ഒരു ഗർഭഗൃഹത്തിൽ സമന്വയിപ്പിച്ച് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് പള്ളിപ്പുറം തിരു ഐരാണിക്കുളം കളത്തിൽ ക്ഷേത്രം. ചെറുവള്ളി സ്വരൂപത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ പ്രദേശത്തിന് പള്ളിപ്പുറം എന്നായിരുന്നു നാമമെന്നും പിൽക്കാലത്ത് പള്ളിപ്പുറമായി രൂപപ്പെട്ടതാണെന്നും പഴമൊഴി. പരശുരാമൻ സ്ഥാപിച്ച 64 ബ്രാഹ്മണ ഗ്രാമങ്ങളിൽപ്പെടുന്ന പ്രമുഖമായ ഒരു ഗ്രാമമാണ് ഐരാണിക്കുളം. ഐരാണിക്കുളത്ത് നിന്നും ദേവീ ദേവന്മാരുടെ സാന്നിധ്യം മറ്റ് രണ്ട് ഗ്രാമങ്ങളിലേക്കും കൂടി കുടിയിരുത്തുകയുണ്ടായി. ഒന്ന് പള്ളിപ്പുറവും രണ്ട് വെള്ളാരപ്പള്ളിയും. ഇതിൽ പള്ളിപ്പുറത്തിന് തികച്ചും വ്യത്യസ്തമായ ഒരു അവസ്ഥയാണ് പ്രതിഷ്ഠയിലൂടെ കാണുവാൻ കഴിയുന്നത്. ഐരാണിക്കുളത്തെ പ്രസിദ്ധ ഇല്ലമായ ചെറുവള്ളി സ്വരൂപത്തിനും ഉടമസ്ഥതയിലുള്ള മാള ഐരാണിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് പാർവതി പരമേശ്വരന്മാരുടെ ചൈതന്യത്തെ വാൽക്കണ്ണാടിയിൽ ആവാഹിച്ച് അവർക്ക് ഭൂസ്വത്തായി ഉണ്ടായിരുന്ന പള്ളിപ്പുറത്ത് കൊണ്ടുവരികയും അന്ന് വനനിബിഡമായിരുന്ന ഒരു ദുർഗാക്ഷേത്രത്തിന്റെ സാന്നിധ്യം മാത്രമുണ്ടായിരുന്ന ഈ പ്രദേശം പ്രതിഷ്ഠാകർമ്മത്തിന് തികച്ചും ഉത്തമമാണെന്ന് കണ്ട് ചെറുവള്ളി സ്വരൂപം തിരുമേനി ദേവീദേവ ചൈതന്യം അടങ്ങുന്ന വാൽക്കണ്ണാടി പ്രതിഷ്ഠിച്ചു എന്ന് ഐതിഹ്യം. ഈ പ്രദേശത്ത് നിലവിലുണ്ടായിരുന്ന ദുർഗാദേവിയുടെ പ്രീതിക്ക് വേണ്ടി ചിരകാലമായി അനുഷ്ഠിച്ചു പോന്നിരുന്ന കളമെടുത്തും പാട്ടിനെ അനുസ്മരിച്ച് കളത്തിലെന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഉത്തരദേശത്ത് നിന്ന് ബ്രാഹ്മണരെ കുടിയിരുത്തി പാപശാന്തിക്കായി പരശുരാമൻ കേരളത്തിൽ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന 64 ഗ്രാമങ്ങളിലൊന്നായ ഐരാണിക്കുളത്തെ പേരുകേട്ട ചെറുവള്ളി സ്വരൂപത്തിലെ നമ്പൂതിരിപ്പാട് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാമവർമ്മ മഹാരാജാവിന്റെ കാലത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപത്തിൽ പങ്കുകൊള്ളുന്നതിലേക്കായി പരിവാരങ്ങളുമായി യാത്ര തിരിച്ചു. പോകുംവഴി ദേശവഴിയിലുള്ള ക്ഷേത്രങ്ങളും സ്വത്തുക്കളും സന്ദർശിച്ചിരുന്നു. കയ്യിൽ ഉപാസനാമൂർത്തിയായ പാർവതി പരമേശ്വരന്മാരുടെ വിഗ്രഹവും മനസ്സിൽ ഉപാസനാമൂർത്തിയുടെ ഗാനശ്ലോകവുമായി അങ്ങനെ നമ്പൂതിരിപ്പാട് ചേർത്തല പള്ളിപ്പുറം എന്ന ഗ്രാമത്തിലെ ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു. അന്ന് വനനിബിഡമായിരുന്ന ഈ ദേശത്ത് ഒരു ദുർഗാക്ഷേത്രമാണ് ഉണ്ടായിരുന്നത്. വിഗ്രഹം പരിശുദ്ധമായ ഒരു സ്ഥാനത്ത് വെച്ച് കുളിയും ദേവാലയവും കഴിച്ച് വിശ്രമിച്ച ശേഷം മുറജപത്തിന് പുറപ്പെടുവാൻ നേരം ദേവീ ദേവന്മാരുടെ വിഗ്രഹം എടുക്കുവാൻ ശ്രമിച്ചു. എന്നാൽ വിഗ്രഹം അവിടെ ഉറച്ചുപോയതിനാൽ ശ്രമം വിഫലമാകുകയും ചെയ്തു. ജ്ഞാനദൃഷ്ടിയിൽ പാർവതി പരമേശ്വരന്മാരുടെ സാന്നിധ്യം അവിടെ നിറഞ്ഞു നിൽക്കുന്നതായി അറിഞ്ഞ നമ്പൂതിരിപ്പാട് ദുർഗാദേവിക്ക് നിയതിക്കുവാൻ തയ്യാറാക്കിയ പായസത്തിൽ നിന്ന് ഒരു പങ്ക് പാർവതി പരമേശ്വരന്മാർക്ക് നിവേദിച്ചു. ആ നിവേദ്യത്തിന്റെ ഓർമ്മയാണ് ഇന്ന് പ്രാധാന്യമർഹിക്കുന്ന ചെറുപായസം. തുടർന്ന് പാർവതീദേവിയുടെ സാന്നിധ്യം കൊണ്ട് കോടി സൂര്യപ്രഭയാൽ ശോഭിക്കുന്ന ശിവന്റെയും ശിവനോട് ചേർന്ന് പ്രപഞ്ചമാതാവായി തീർന്ന പാർവതിയുടെയും ചൈതന്യം വാൽക്കണ്ണാടിയിൽ ആവാഹിച്ച് പ്രതിഷ്ഠ നടത്തിയെന്ന ഒരു ഐതിഹ്യവും നിലനിൽക്കുന്നു. ഈ പ്രദേശം ചെറുവള്ളി നമ്പൂതിരിപ്പാടുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്ന് പറയുന്ന കോച്ചേരി കുടുംബത്തിന് പള്ളിപ്പുറം ഗ്രാമത്തിൽ ചെറുവള്ളി നൽകിയ ഭൂമിയാണെന്നും കോച്ചേരി കുടുംബത്തിന്റെ കളമായി മാറിയെന്ന ടിപ്പുവിന്റെ പടയോട്ടം ഭയന്ന് വടക്കു നിന്ന് വന്ന നായർ പടയാളികളാണെന്നും കോച്ചേരിയെ പഴമക്കാർ പറയുന്നു. അവിടെ ചെറുവള്ളി നമ്പൂതിരിപ്പാട് ദേവീ ദേവന്മാരുടെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും കോച്ചേരിയുടെ കളമായിരുന്ന പ്രസ്തുത സ്ഥലത്തിന് കടത്തിലെന്ന നാമം പിൽക്കാലത്ത് ഉണ്ടായെന്നും പഴമക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട്.